ഞാൻ അലാറടിക്കുന്ന സംബന്ധം അല്ല ആ
ഇങ്ങോട്ട് വരണം. ിലോ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിലോ എവിടെയെങ്കിലും തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നേരിടാം, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ എങ്ങനെ ഈ ഫയറിനെ നേരിടാം എന്നുള്ളത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഫയർ ഫോഴ്സും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് ജെ ഡി എൽ എസ് സി ഡി സാറിൻ്റെ സഹായത്തോടെ റിതിൽ സാർ, ജെ ഡി എൽ എസ് സി ഡി മുരളി സാർ, എല്ലാവർക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ നന്ദി പറയുകയാണ്. രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് നില കെട്ടിടമാണ്, 100 സ്റ്റാഫിൻ്റെ അടുത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എക്യുപ്മെൻസ് എല്ലാം ഇതിലവിടെ അവൈലബിൾ ആണ്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഇവാക്വേഷൻ നടത്തണം എന്നുള്ള കാര്യം ഈ ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ജീവനക്കാർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെയും അതുപോലെ തന്നെ അതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ ഫയർ ഓഫീസർ, ജില്ലാ ഫയർ ഓഫീസറെയും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. മോക്ക് ഡ്രിൽ നടത്തണം എന്നുള്ളത് ആവശ്യം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു 10-35 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ്. പലപ്പോഴും ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുമ്പോഴും തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും കൂടുതൽ ഒരു 1000 ആളുകൾ ദിവസേന വന്നു പോകുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ള ഒരു മേഖല എന്നുള്ള രീതിയിലും നമ്മൾ പലപ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഒരു ലോ നടപ്പിലാക്കാൻ വേണ്ടി പലപ്പോഴും പബ്ലിക്കിനോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അവിടെ വൃത്തിയാക്കി വെക്കണം, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മളുടെ ഓഫീസുകളോ അല്ലെങ്കിൽ നമ്മൾ അതിൽ എത്രത്തോളം ബോധവാനാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും. അപ്പൊ അത് ദൂരീകരിക്കുക എന്നുള്ളൊരു ഇത് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മളിതൊരു മോക്ക് ഡ്രില്ലായി നടത്തിയത് കൊണ്ട് തന്നെ കുറേയേറെ സുരക്ഷാ കാര്യങ്ങൾ ഇതിന്റെ കൂടെ തന്നെ എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ
LSGD ബിൽഡിംഗ് എടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നമ്മൾ അവരുടെ കൂടെ കൃത്യമായി ഈ കെട്ടിടത്തിൽ ഉപയോഗിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങളെ കുറിച്ചുള്ള പ്രാക്ടീസുകൾ നൽകുകയും കൃത്യമായി നമ്മൾ അവരെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു മോക്ക് ഡ്രില്ലിലേക്ക് വന്നത്. ഈ ബിൽഡിങ്ങിലുള്ള ജോലി ചെയ്ത എല്ലാ ജീവനക്കാരും അതിൽ പങ്കാളികളാണ്. 80 ജീവനക്കാരുള്ള ബിൽഡിങ്ങിൽ ഈ ഒരു സമയത്ത് ഇവരെല്ലാവരും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കരുത് എന്നുള്ളതും സ്റ്റെയർ കേസിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള കാര്യവും, എങ്ങനെയാണ് ചെറിയ തീപിടുത്തങ്ങൾ തന്നെ നമുക്ക് കൺട്രോൾ എങ്ങനെ വരുത്താം, അതിപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇനി അതല്ല മറ്റ് എന്തെങ്കിലും ഫയറായിരിക്കാം, മറ്റെന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ ആയിരിക്കാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ കൂട്ടായി പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ തീരുമാനിച്ചു. അത് LSGD ബിൽഡിംഗ് തന്നെ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ പുതിയൊരു ബിൽഡിംഗ് ആണ്, ഇതിലെല്ലാ ഫയർ സിസ്റ്റവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെയും ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സ്റ്റാഫ് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കുക, നല്ലൊരു അറിവുണ്ടാക്കുക. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ആ എന്താ പറയുക വിലപ്പെട്ട ഒരു സമയം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ ആ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോഴെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മോക്ക് ഡ്രിൽ നടത്താൻ സഹായിച്ചത് ശരിക്ക് കളക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ട്, DOC ഭാഗത്തുനിന്ന്. നമുക്ക് അറിയാം നിങ്ങൾക്ക് ഇവിടെ ഒരു എമർജൻസി ഓപ്പറേറ്റിംഗ് സെൽ എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സംവിധാനം നമുക്കുണ്ട്. പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഇത്ര ഒരു തീരുമാനത്തെ എന്ത് ചെയ്തത് മുന്നോട്ടെടുത്ത് വെച്ചത്. അതിന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും സഹകരിക്കേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഇന്നിപ്പോൾ പൊതുജനങ്ങളെ വർഷം തോറും നടത്തി വരുന്ന മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി പെട്ടെന്നാളുകളൊരു ഭയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത്തരമൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു അത്യാഹിത ഘട്ടങ്ങളോ അടിയന്തര സാഹചര്യങ്ങളോ വന്നാൽ അത് ഇങ്ങനെയാണ് വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് ഇന്ന് നടന്നത്. ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ആ സമയത്ത് എങ്ങനെ നമുക്ക് മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും, അതുപോലെ എത്രയും വേഗം അതിനെ ആംബുലൻസിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് വിവിധ വകുപ്പുകളിൽ നിന്നുള്ളൊരു കൂട്ടായ്മയോടുകൂടി സഹകരിച്ചു. ഇതോടൊപ്പം തന്നെ നാളെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, കാര്യം നമ്മുടെ ഇവിടെ വേനൽക്കാലം വളരെ രൂക്ഷമായ രീതിയിൽ വരുമ്പോൾ ഈ കാടും പടർപ്പൊക്കെ കൊണ്ട് പെട്ടെന്ന് വേനൽ ചൂടിനെ ബാധിച്ചുകൊണ്ട് അഗ്നിബാധയും കാര്യങ്ങളും തീപിടുത്തങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിലും ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, അതുപോലെ നമ്മുടെ ഓഫീസിൻ്റെ അകത്ത് അഗ്നിബാധയോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഗ്നിശമന ഇഷ്ടമായ രക്ഷാ ഉപകരണങ്ങളുണ്ട്, നമ്മുടെ പല ജീവനക്കാർക്കും പ്രവർത്തിപ്പിക്കാനോ കാര്യങ്ങളോ അറിയാൻ പാടില്ല. അങ്ങനെ കാലപ്പഴക്കം കൊണ്ട് പല സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇരിക്കുന്ന ഉപകരണങ്ങൾ തന്നെ കാലപ്പഴക്കം കൊണ്ട് ഒരു നാശോന്മുഖമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും എല്ലാം നാളെ ഒരു ക്ലാസ് കൂടി 2 മണി മുതൽ 5 മണി വരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ 2 ജീവനക്കാരെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് നാളെ 2 മണി തൊട്ട് 5 മണി വരെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് പൊതുവായി പൊതുജനങ്ങളുടെയും ഒരു മാർഗനിർദ്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിന് പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും ജില്ലാ കളക്ടർക്ക് വേണ്ടിയും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടിയും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ആരും അതിനകത്തൊരു ഭയചകിതരായിട്ടില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ DFO പറയും. അതുപോലെ പഞ്ചായത്ത് ഇത് വളരെ സഹകരിച്ച ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഒരു ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. അവരും ഹെൽത്തിൻ്റെ ആൾക്കാർ 2 വാക്ക് പറഞ്ഞു.